ദൈവനാമത്തിന് മഹത്വം. എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക്, കർത്താവും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. പുതിയൊരു ദിവസം നമുക്ക് ഏവർക്കും ലഭിക്കപ്പെട്ടു. ഈ ദിവസം സ്വർഗീയ സിയോനിൽ നിന്ന് അത്യുന്നതനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ. 28 സങ്കീർത്തനം 8 വാക്യം: യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. വളരെ ശക്തമേറിയ പ്രസ്താവനയാണ് ദൈവഭക്തനായ ദാവീദ് ഇവിടെ നടത്തുന്നത്. തന്നെക്കുറിച്ച് മാത്രമല്ല, മുഴു ജനത്തെക്കുറിച്ചും പറയുകയാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. അത് ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാണ്: നമ്മുടെ ബലം സംഘടനാ ശക്തിയിലല്ല, ധനശക്തിയിലല്ല, അധികാരത്തിലല്ല, പിന്നെയോ ദൈവമാണ് ദൈവസഭയുടെ ബലം. യഹോവയായ കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. അതെ, ദൈവമാണ് ദൈവസഭയുടെ ബലം. ഈ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ, പ്രതികൂലങ്ങളേറി വരുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവഭൃത്യന്മാർ പീഡിപ്പിക്കപ്പെടുന്ന, ദൈവസഭകൾ ആക്രമിക്കപ്പെടുന്ന, ദൈവജനം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്രയാസവേളയിൽ നാം തിരിച്ചറിയണം, നമ്മുടെ ബലം ദൈവമാണ്. ദൈവം തന്നെ നമുക്കായി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു. തനിക്ക് വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തനിക്കുള്ള അധികാര പരിധി വെച്ചുകൊണ്ട്, രാജാവിനോടുള്ള സ്നേഹം വെച്ചുകൊണ്ട്, അതിനെ മുതലെടുത്തുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു സഹായാഭ്യർത്ഥന നടത്തിയില്ല. പിന്നെയോ തൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് യെരുശലേമിന് നേരെ തുറന്നിരിക്കുന്ന കിളിവാതിൽ ഉള്ളതായ ആ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ദിവസം 3 നേരം ചെയ്തു വരുന്നതുപോലെ തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചു. സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞ് കളഞ്ഞു എങ്കിലും പിറ്റേ ദിവസം രാജാവിന് ദീർഘായുസ് നേർന്നുകൊണ്ട് ദൈവഭക്തൻ പുറത്തു വന്നു. പക്ഷേ തനിക്ക് വിരോധമായി ഗൂഢാലോചന കഴിച്ചവരെ ആ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ, അവർ തറയിലെത്തുന്നതിന് മുൻപ്, നിലത്ത് വീഴുന്നതിന് മുൻപ് സിംഹങ്ങൾ കടിച്ചു കീറിക്കളഞ്ഞു എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു. അതെ, ദൈവം തൻ്റെ അഭിഷിക്തന്, തൻ്റെ ഭക്തന്, തൻ്റെ ജനത്തിന് ബലവും രക്ഷാദുർഗവുമാണ്. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവദാസനെ, ദൈവമാണ് നമ്മുടെ ബലം. മൊർദെക്കായി ദൈവത്തിൽ ആശ്രയിച്ചു. ദുഷ്ടനായ ഹാമാൻ ഈ ജനത്തെ ഒരു ദിവസം ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയിട്ട് എല്ലാ ദേശത്തും രേഖകളയച്ചു. എന്നാൽ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്ന ദൈവത്തിൽ മൊർദെക്കായും കൂട്ടരും യഹൂദന്മാരും ആശ്രയിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെട്ടു. എങ്കിൽ അവൻ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ? അപ്പോസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടു. ദൈവസഭ പ്രാർത്ഥിക്കാൻ വാതിലടച്ചു. ദൈവസഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഏകാഗ്രതയോടുള്ള പ്രാർത്ഥന ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമാക്കി. നാം തിരുവെഴുത്തിൽ വായിക്കും, ദൈവത്തിൻ്റെ ദൂതൻ പത്രോസ് കിടന്നിരുന്ന സ്ഥലത്ത് ഇറങ്ങി അകത്തുനിന്ന് വാതിൽ തുറന്നു. അകത്തുനിന്ന്, മനുഷ്യൻ ചെയ്യുന്നത് പുറത്തുനിന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അകത്തുനിന്ന് ഓരോ വാതിലും തുറന്ന് 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 തൻ്റെ ഭക്തനെ പുറത്തു കൊണ്ടുവന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ചില വിടുതലുകൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ദൈവം തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് രക്ഷാദുർഗം. ഈ ദിവസം ദൈവത്തിൽ ശരണപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പരിശുദ്ധനാകുന്ന ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങാണ് ഞങ്ങളുടെ ദുർഗം. അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈ പകൽ അങ്ങയുടെ ബലമുള്ള ഭുജത്തിൻ കീഴിൽ താഴ്ന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മാവിനാൽ ജയജീവിതം ക്രിസ്തേശുവിൽ ചെയ്യുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എൻ്റെ ജനത്തെ, അങ്ങയുടെ മക്കളെ സ്വർഗം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Have a blessed day.